ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മാംഗോ ക്രഷ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ അടിച്ചെടുത്തിട്ടുള്ള മാംഗോ പൾപ്പ് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കുറക്കും കൂട്ടൊക്കെ ചെയ്യട്ടോ. അതും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നാല് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു അര ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ ക്രഷ് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാൽ കപ്പ് മാംഗോ ക്രഷാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വിരിച്ച 8 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്കിലേക്ക് എടുത്തിട്ടുള്ള ബാക്കി മാംഗോ ക്രഷിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ക്രഷൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റിയതും കൂടെ എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മാംഗോ ക്രഷും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള 3 ലെയറും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് അരമണിക്കൂർ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം.
അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ക്രീം വെച്ച് കൊടുത്ത് അതൊന്ന് ഫിനിഷ് ചെയ്തും കൂടെ എടുക്കാം. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പൈപ്പിംഗ് ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചെയ്യാൻ മറന്നതായിരുന്നു. അത് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഡ്രിപ്പിംഗ് പോലെ ഒന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.